നമസ്കാരം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ തീയിട്ടതിനെ ന്യായീകരിക്കാൻ മന്ത്രി ഇ പി ജയരാജൻ ചില വിടുവായത്തങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. മന്ത്രി പറഞ്ഞതിങ്ങനെയാണ്, കത്തുന്നതിന് മുമ്പേ ബി ജെ പി ഓഫീസിൽ നിന്ന് പത്രം ഓഫീസിലേക്ക് വിവരം പോയിട്ടുണ്ട്. ഇത് ബി ജെ പിയും കോൺഗ്രസുകാരും ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണ്. സെക്രട്ടേറിയറ്റിനകത്ത് ബോധപൂർവം കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. ജനങ്ങളെല്ലാം ഇതിനെ അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എന്നായിരുന്നു ജയരാജൻ മന്ത്രിയുടെ ആദ്യ പ്രതികരണം. ഇതിനർത്ഥം ആരോ തീ കത്തിച്ചതാണെന്ന് മന്ത്രിക്കറിയാം. അത് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. കത്തിച്ചവർ കത്തിക്കും മുമ്പ് ബി ജെ പി ഓഫീസിൽ വിളിച്ചറിയിച്ചിരുന്നു എന്ന ആരോപണം മാത്രമേ മന്ത്രിക്കുള്ളൂ. സ്വാഭാവിക തീപിടുത്തമാണെന്ന് ചീഫ് സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരും പറഞ്ഞു സ്ഥാപിക്കുന്നതിനിടയിലാണ് മന്ത്രിയുടെ തീ കത്തിച്ചതാണെന്നുള്ള തുറന്ന സമ്മതം. തീപിടുത്തമുണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഫയലുകളൊന്നും കത്തിയിട്ടില്ലെന്നും ചാനൽ ചർച്ചയിൽ ജയരാജൻ പറയുകയും ചെയ്തു. അതേസമയം അവിടെ ഉണ്ടായിരുന്നിട്ട് സംഭവസ്ഥലം സന്ദർശിച്ചോ എന്ന് ആവർത്തിച്ചു ചോദിച്ചിട്ടും മന്ത്രി ഉത്തരമൊന്നും നൽകിയില്ല. മന്ത്രിയുടെ അറിവോടെയാണ് കത്തിക്കലെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഇവയെല്ലാം. മന്ത്രി ഉണ്ടായിരുന്നിട്ടും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ ചീഫ് സെക്രട്ടറിയെ അയച്ചതെന്തിന് എന്ന ചോദ്യത്തിനും ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല. സെക്രട്ടറിയറ്റിലെ ഇടത് സംഘടനാ നേതാവായ ഇദ്ദേഹത്തിന്റെ പേര് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഹണിയുടേത് നാക്കുപിഴയാണോ അതോ സത്യമറിയാതെ പറഞ്ഞുപോയതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പൂച്ച പുറത്താകുമെന്ന് മനസ്സിലായപ്പോൾ സെക്രട്ടേറിയറ്റിൽ തീയിട്ടും പുകച്ചും തെളിവില്ലാതാക്കാനുള്ള ശ്രമം തന്നെയാണ് മുഖ്യന്റേതെന്ന് പൂർണ്ണമായും ഈ സംഭവത്തിലൂടെ വ്യക്തം. സ്വന്തം ഓഫീസിലെ ഫയലുകൾ പോലും നേരെ സൂക്ഷിക്കാൻ അറിയാത്ത ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ജനങ്ങളെ സംരക്ഷിക്കുന്നത്? വെബ് ഡെസ്ക്, തത്വമയി.